ഹേ ഗായ്സ് വാട്ട് ഈസ് അപ്പ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു മിനോക്സിഡിലിന്റെ കണ്ടിന്യൂഷൻ അപ്ഡേറ്റ് ആണ്. കുറച്ചു നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ മുടിക്ക് വേണ്ട അടിപൊളി ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ പോവാം. അതായത് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ മുടിക്ക് വേണ്ടി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മിൻടോപ്പിന്റെ യൂസ് ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. കാരണം ലൈഫ് ലോങ് നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് മിൻടോപ്പ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഏതൊരു സ്റ്റേജിലെങ്കിലും നമ്മളത് സ്കിപ്പ് ചെയ്യും, അങ്ങനെ സംശയമൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പി ആർ പി ആണ്. പി ആർ പി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മുടെ രക്തത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുത്തിട്ട് അത് ഇഞ്ചെക്ട് ചെയ്തിട്ട്, ശരിക്കും ബേസിക്കലി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ മുറിവൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യാനും ഈ ഒടിവുകളൊക്കെ പെട്ടെന്ന് നേരെയാകാനും വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതായത് ബ്ലഡിൽ നിന്ന് തന്നെ എടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് അതിനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ മുടി റീഗ്രോ ചെയ്യാനായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരുപാട് പൈസ മുടക്കി അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. എങ്കിലും മുടിക്ക് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് ഇടയിൽ തന്നെ കാണും. അപ്പോൾ അത് ഒരു പോയിന്റായിട്ട് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നാളെ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. അത് അന്വേഷിച്ചിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ മുടിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആയിരിക്കും വീഡിയോസ് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മാർഗം എന്നുള്ള നിലയിൽ പി ആർ പി ആണ് ഞാൻ എടുക്കാൻ പോകുന്നൊരു സാധനം. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, പ്ലീസ് സ്റ്റേ സബ്സ്ക്രൈബ്. ഇനി മിൻടോപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി മിൻടോപ്പ് നിർത്തിയിട്ട്. അപ്പോൾ ഇതാണ് എന്റെ മുടി ഇപ്പോൾ കാണുന്നത്. ഞാൻ എപ്പോഴും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് തൊപ്പി വെച്ചിട്ടാണ്. ഒരു കാരണവും ശരിക്കും മുടിക്കുള്ള ആ ഒരു ഷേപ്പിലുള്ള ഡിഫറൻസസ് ഒക്കെ കൊണ്ടാണ്. കാരണം ശരിക്കും എന്റെ മുടിയുടെ ലൈൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ പോകേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് എനിക്ക് മുടി കുറവാണ്. പിന്നെ ഇവിടെയും കുറവാണ്. പിന്നെ ഈ ബാക്ക് സൈഡിലും ഒക്കെ അത്യാവശ്യത്തിന് കുറവുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു സെക്ഷനിൽ മാത്രം മുടിയില്ല. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛന് ഏകദേശം ഇതുപോലെയാണ് മുടി പോകുന്നത്. പക്ഷെ അച്ഛന് കുറച്ച് ഏജൊക്കെ ആയിട്ടാണ് ഈ ഒരു സെറ്റപ്പിൽ മുടി പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ മുടി പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഉള്ളതിനെ കുറിച്ച് ഞാൻ നല്ലപോലെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനുവേണ്ടി ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഗുണപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കും, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് എന്താണെന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കുള്ള ചെറിയ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാം. അതായത് ഈ പരിപാടി കംപ്ലീറ്റ്ലി സ്ട്രിഞ്ച് വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും. നമ്മുടെ ബ്ലഡിൽ നിന്ന്, അത് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, ഈ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ വേർതിരിച്ചെടുത്തിട്ട് അത് തന്നെ വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക്, നമുക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഗ്രോത്തിന്, അവിടെയുള്ള ഗ്രോത്തിന്, ചിലപ്പോൾ മുടിയാണെങ്കിൽ മുടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വോണ്ട് ഹീലിംഗ് ആണെന്നുണ്ടെങ്കിൽ വോണ്ട് ഹീലിംഗ്, പിന്നെ ബ്രേക്സ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്രാക്കോ അങ്ങനെ ഒടിവോ ചതവോ, ചതവല്ല ഒടിവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് ശരിക്കും പി ആർ പി. നമ്മുടെ ഈ മുടിനെ ഗ്രോത്തിന്, അതായത് ശരി പുതിയ മുടി കൊണ്ടുവരാനും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കേൾക്കുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കുള്ള ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ഉള്ള മുടിയുടെ കുറച്ചുകൂടെയൊക്കെ നമ്മുടെ മുടിയുടെ ഡയമീറ്റർ, ആ തിക്നെസ് കുറച്ചുകൂടെ കൂട്ടാനേ സഹായിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. എന്തായാലും നമുക്ക് ഡോക്ടറെ നാളെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട്, എന്തായാലും ക്യാമറ അതിനകത്തോട്ട് കയറ്റത്തില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ വോയിസ് ഓഡിയോ റെക്കോർഡിംഗിൽ ഇടുന്നുണ്ട്, അത് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ച് തരാം, അല്ലെങ്കിൽ അത് ഞാൻ തന്നെ കേട്ടിട്ട് ഞാൻ തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം എന്തായാലും കാത്തിരിക്കുക, നല്ലൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും ബൈ.